എം പി നമ്മോടൊപ്പം ചേരുക തന്നെയാണ്. എം പി ഇടക്കാലത്ത് വെച്ച് ചേലക്കരയിലേക്ക് തിരിച്ചു വന്ന് കൂടുതൽ ശക്തനായി വന്നതാണ്. അപ്പോഴാണ് വീണ്ടും ലോകസഭ എന്ന വലിയ ദൗത്യത്തിലേക്ക് അദ്ദേഹം കടക്കുന്നത്. എങ്കിൽ പോലും 1996 മുതൽ സി പി എമ്മിന്റെ കരുത്തുറ്റ കോട്ടയാക്കി മാറ്റിയ ഒരു സ്ഥലമാണ് ചേലക്കര. ആ വ്യക്തിയാണ് നമ്മോടൊപ്പം വീണ്ടും ചേരുന്നത്. രാഷ്ട്രീയ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരെയാണ് ചേലക്കരയിൽ ആദ്യമായിട്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ്. എന്റെ അറിവ് പ്രകാരം അത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഈ എൽ ഡി എഫിന്റെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? ഇവിടെ ജെയ്സൺ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 6 തവണയായി തുടർച്ചയായിട്ട് ഇടതുപക്ഷം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ കുത്തൊഴുക്കുണ്ടായപ്പോഴും ചേലക്കര അസംബ്ലി മണ്ഡലമടക്കം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ വലിയ വിജയ സാധ്യതയാണുള്ളത്. അത് രണ്ട് രീതിയിലാണ്. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ തന്നെ നടപ്പിലാക്കിയൊരു മണ്ഡലമാണെന്ന് പറയാൻ കഴിയും. 100 കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവിടെ എത്തിച്ചത്. അപ്പം അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് കുപ്രജനങ്ങൾ കള്ളപ്രചാര വേലയൊക്കെ ഉണ്ടാവും. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അടുത്ത കാലത്തൊക്കെ കേരളത്തിലെ ഒരു ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? അത് വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണല്ലോ. അതൊന്നും അത്ര കണ്ട് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയില്ല. സത്യസന്ധമായിട്ട് ജനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ കേരളത്തിൻ്റെ വികസന കാര്യത്തിലും അതുപോലെ ക്ഷേമ മേഖലയിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രയാസവും പ്രതിസന്ധിയും എന്താണെന്ന് നല്ലപോലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ വയനാടിലുണ്ടായ വലിയ ദുരന്തമുണ്ട്. ആ ദുരന്തത്തിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പാർലമെൻറ്റിൽ പാർലമെൻറ് അംഗങ്ങളും കേരളത്തിലെ നിയമസഭ ഒന്നാകെയും ശ്രമിക്കുകയുണ്ടായി. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകിയില്ല എന്നുള്ള യാഥാർത്ഥ്യമായിട്ട് ഇപ്പം മുന്നിൽ നിൽക്കുകയാണ്. ഇന്നലെ അതിനോടൊപ്പം തന്നെ കോടതി പറഞ്ഞല്ലോ, ഹൈക്കോടതിക്ക് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു കേരളത്തിന് ഈ ദുരന്തം നേരിടാൻ എത്രയും പെട്ടെന്ന് സഹായം നൽകണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ. ഈ വോട്ടർമാർക്കും പൊതുസമൂഹത്തിനും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2016 രാധാകൃഷ്ണന്റെ പിൻഗാമിയായി വന്ന യു ആർ പ്രദീപ് തന്നെയാവും ഇത്തവണ വീണ്ടും രാധാകൃഷ്ണന്റെ പിൻഗാമി. നാളെ പെട്ടെന്ന് പ്രഖ്യാപിക്കും. അത് അതിന് മുമ്പ് നമ്മൾ കയറി കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ടിയുടെ വേറെ പേരുകൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ആ പേര് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് വരും. രാധാകൃഷ്ണന് സത്യത്തിൽ ഇവിടെ നിന്ന് വിട്ടുപോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണല്ലോ. ജെയ്സനാണ് എങ്ങനെയായിരുന്നു? എനിക്ക് രാധാകൃഷ്ണൻ പോകരുതായിരുന്നു. എന്റെ തീരുമാനം അനുസരിച്ചല്ല ഞാൻ ഇതുവരെ പ്രവർത്തിച്ചത്, തെരഞ്ഞെടുപ്പ് രംഗത്തും മറ്റു കാര്യത്തിലും. അതെല്ലാം പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് ഓരോ സമയത്തും എടുക്കേണ്ട നിലപാട് ആ സമയത്ത് എടുത്തിരിക്കുക. അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി പാർട്ടി എടുക്കുന്ന. കഴിഞ്ഞ നിയമസഭയിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലെ ഭൂരിപക്ഷം 5000 കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതുണ്ടല്ലോ. നമ്മുടെ സംസ്ഥാനത്താകെ നിങ്ങൾക്കറിയാലോ 19 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടു. 1 സീറ്റിൽ മാത്രമാണ് ആലത്തൂർ മണ്ഡലത്തിലാണ് ഇടതുപക്ഷ മുന്നണി ജയിച്ചത്. അങ്ങനെ ജയിച്ചപ്പോൾ നാം കാണേണ്ട ഒരു പ്രത്യേകത, പരാജയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യത്തിന് വൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലടക്കം വോട്ട് കുറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ചേലക്കരയുടെ കുറവ് കുറവല്ല. കഴിഞ്ഞ തവണ 2000 നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിയത് രാധാകൃഷ്ണന്റെ പോലെ ഇത്രയും വർഷം, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ചേലക്കരയാണ്, അതിനകത്തൊരു തർക്കമില്ല. അത്തരമൊരു സ്ഥലത്ത് രാധാകൃഷ്ണന് ആ വോട്ടിൻ്റെ കുറഞ്ഞ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. പല കാരണങ്ങളുണ്ട്. അതായത് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് അതാണ്. 2019 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത്. അപ്പോൾ 22,000 വോട്ടായിരുന്നു പാർലമെൻറ്റിൽ 2019. ഇവിടെ 5,000 വോട്ടുകൾ ഭൂരിപക്ഷം കിട്ടുകയാണ് ചെയ്തത്. അത് തീർച്ചയായിട്ടും പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിധിയെഴുത്തുണ്ടായപ്പോഴും ചേലക്കര പോലൊരു മണ്ഡലത്തിൽ ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളത് ഏറെ. സർക്കാർ വിരുദ്ധ വികാരമുണ്ടോ? സർക്കാർ വിരോധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ജനങ്ങൾ വഴിപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു ആശംസ തരാണ്. ഇനി മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് ഇനി വീണ്ടും ഇവിടേക്ക് വരട്ടെ.